പുതിയ സാംക്രമിക രോഗങ്ങൾ പിടിമുറുക്കുന്നു നമ്മുടെ രാജ്യത്ത്, ഒപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരള സമൂഹത്തിൽ സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. സാംക്രമിക രോഗങ്ങൾക്ക് മുകളിൽ ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുന്നതാണ് കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി നമ്മൾ കാണുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി കേരള സമൂഹത്തിൽ പുതിയ രോഗങ്ങൾ ആവിർഭവിക്കുന്നതായി നാം കാണുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടുവരുന്നു. ബേർഡ് ഫ്ലൂ, H1N1, H5N1, മെർസ്, സിക്ക, നിപ, കോവിഡ് എന്നിവ ഈ ശ്രേണിയിൽ പെടുന്നവയാണ്. വൈറസ് അണുബാധ ഒരിക്കലുണ്ടായാൽ പിന്നീട് ആ സമൂഹത്തിൽ രോഗാണു സുഷുപ്തിയിൽ പോകുകയും പിന്നീട് ജനിതക വകഭേദത്താലോ അല്ലാതെയോ കൂടുതൽ വിനാശകാരികളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ജന്തുജന്യ രോഗങ്ങളുടെ പ്രധാന കാരണം അവയുടെ ആവാസ വ്യവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങളാകാം. ആഗോള തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം പ്രത്യാഘാതം സൃഷ്ടിക്കുമ്പോൾ ഇതിന് സമാനമായി കേരളത്തിലും വ്യവസ്ഥാപിത രീതിയിലാണ് ചൂടിലും തണുപ്പിലും വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. ഇവയെല്ലാം രോഗാണുക്കളിൽ ജനിതക മാറ്റത്തിന് കാരണമാകാം. കൂടാതെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. തൊഴിൽ, പഠനം, വിവിധ പരിശീലനങ്ങൾ, ബിസിനസ് ആവശ്യങ്ങൾ, ഉല്ലാസ യാത്രകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരിലും മലയാളികൾ കൂടുതലാണ്. ഇവയെല്ലാം തന്നെ കേരളത്തിൽ പുതിയ സാംക്രമിക രോഗങ്ങളുടെ വരവിന് കാരണമാകാം. പുത്തൻ സാംക്രമിക രോഗങ്ങളെ തിരിച്ചറിയാൻ ചികിത്സ എന്നിവ ഇനിയുള്ള കാലത്ത് ആരോഗ്യ രംഗത്തുണ്ടാകുന്ന വെല്ലുവിളികൾ തന്നെയാണ്. ഇവയെക്കുറിച്ച് പഠിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം പ്രവചിക്കുന്നത് പോലെ തന്നെ രോഗങ്ങളുടെ ആവിർഭാവം, വ്യാപനം എന്നിവ പ്രവചിക്കുന്നതിനും മോഡേൺ മെഡിസിൻ, വെറ്റിനറി ചികിത്സാ വിഭാഗം, കാലാവസ്ഥാ വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഒരു കൂട്ടായ്മയിലുള്ള വൺ ഹെൽത്ത് നയം നടപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടത് ഉണ്ട്. പൊതുജന ആരോഗ്യ വിദഗ്ധനും വെറ്ററിനറി സർജനുമായ കാൽവിൻ ഷ്വാബയാണ് ഇത്തരമൊരു ആശയം 1964 മുന്നോട്ട് വെച്ചത്. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിവയാണ് ഒറ്റ ആരോഗ്യം എന്ന കാഴ്ചപ്പാടിലെ ഘടകങ്ങൾ. ഈ കാഴ്ചപ്പാട് ആഗോള തലത്തിൽ തന്നെ മനുഷ്യന്, മനുഷ്യ, ജന്തു, പരിസ്ഥിതി ശ്രേണി തലത്തിലുള്ള ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഏകോപനം, ആശയ വിനിമയം, സഹകരണം എന്നിവയുടെ ആവശ്യകത മുന്നോട്ട് വയ്ക്കുന്നു. നിപ രോഗം 2018 ഉണ്ടായ സമയത്ത് തന്നെ ഈ ആവശ്യം ഉയർന്നു വന്നിരുന്നു. മാനവ രാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികളായ പുത്തൻ സാംക്രമിക രോഗങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ട ഒരുക്കങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് മറ്റേതൊരു വികസിത രാജ്യത്തെയും കിടപിടിക്കുന്ന സൂചികകളുള്ള നമ്മുടെ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സംസ്ഥാന തലത്തിൽ വൺ ഹെൽത്ത് നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകോപന സമിതി രൂപീകരിക്കുക, എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും പൊതു സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ പുത്തൻ സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതിനും
അവ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുക. പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചുള്ള അറിവ് ഡോക്ടർമാർക്ക് നൽകുന്നതിനും വേണ്ടി ശില്പശാലകൾ രാജ്യത്തിന് അകത്തും പുറത്തും നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുക. ക്വാറന്റൈൻ, ഐസൊലേഷൻ എന്നിവ നിരീക്ഷിക്കുന്നതിന് വേണ്ട പരിശീലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അങ്കണവാടി ആശാവർക്കർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് നൽകുകയും സമയബന്ധിതമായ റിഫ്രഷർ കോഴ്സുകൾ ഒരുക്കുകയും ചെയ്യുക. പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഇത്തരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി മാർഗനിർദ്ദേശങ്ങൾ നൽകുക. രോഗം പൊട്ടിപ്പുറപ്പെടുമ്പോൾ മാത്രമല്ലാതെ കൃത്യമായ ഇടവേളകളിൽ ഇക്കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നിരീക്ഷണ സമിതികൾ രൂപവത്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം.